നീ ഒന്ന് വിളിച്ചോട. തനി കമലാക്ഷമ്മയുടെ മണം. അവളെങ്ങനെ ഇപ്പോ? നീ അടുത്തെങ്ങാനും നല്ല കാര്യമായി. ഒരു ബീഡി കൊടുത്ത പാട്ടും പാടിയിരുന്ന പാർട്ടിയായിരുന്നു. സാരിയും സ്പ്രേയും ഡെന്നിലും ഒക്കെ കൊടുത്ത് നിങ്ങളൊക്കെ കൂടി നശിപ്പിച്ചു. എന്നെയൊന്നും അവൾക്കിപ്പൊ പിടിക്കില്ല. അവൾക്കിപ്പൊ ദുബായ് വേണം, ദുബായ്. വേറെ എന്തൊക്കെ ഉണ്ടോ വിശേഷം? എന്ത് വിശേഷം എനിക്കൊക്കെ? ഒക്കെ പഴയ പോലെ തന്നെയാ. ആ, നമ്മുടെ ഗോപാലേട്ടൻ പട്ടി കടിച്ച് മരിച്ചറിഞ്ഞില്ലേ? ഇല്ല. എന്ന്? ഒരു രണ്ടാഴ്ചയായി. കഷ്ടായി. പട്ടിയാണോ സുശീല കൃത്യാണോ കടിച്ചതെന്ന് അറിയില്ല. ഏതായാലും കുറച്ച് കുറച്ച് ചത്തു. കല്യാണം കഴിഞ്ഞിട്ട് രണ്ടു വർഷം ആയിട്ടില്ലല്ലോ. ആ പെണ്ണിന്റെ ഒരു കഷ്ടകാലം. ആരായനെ അവർക്കൊക്കെ ഉള്ളത്? നീയൊക്കെ ഇല്ലാടാ എന്ത് സഹായം വേണ്ടി ചെയ്യാൻ. അതാ പിന്നെ അവർക്ക് ആകെ കൂടി ഒരു സമാധാനം. ജോണിയേട്ടാ, ഒരു ഉഗ്ര സാധനത്തിന് ജോണിയേട്ടന്റെ അപ്പൻ വീട്ടിൽ വിളിച്ചുകൊണ്ട് നിർത്തിയിട്ടുണ്ട്. കൊറേ കാലം കഴിഞ്ഞ് മരുഭൂമി എന്ന് വരികയല്ലേ. അപ്പനറിയാണ് അതിന്റെ ഒക്കെ ഒരു വിഷമം. ഒന്നുമില്ലെങ്കിലും ഈ പ്രായം കഴിഞ്ഞ് വന്നതല്ലേ മൂപ്പരും. തള്ളയാ. സത്യം. കഴിഞ്ഞ തവണ വന്നപ്പോഴും അതെ. എങ്ങാണ്ടൊന്നും ഒരു വലിമ പിടിച്ചു കൊടുത്തിരിക്കും. ഈ അപ്പനെ കൊണ്ട് തോറ്റു. വെറുതെ ഇവർക്ക് കാശ് അയച്ചു കൊടുക്കുന്നത്. ഒരു സയൻസും ഇല്ലാത്ത പാർട്ടീസ്. കുഴപ്പമില്ല യൂണിയേട്ടാ, 17 വയസ്സുള്ളതല്ലയാ. കാലിങ്ങനെ വെക്കുന്നതില് വിഷമമൊന്നുമില്ലല്ലോ അല്ലേ? ഏ, ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ പുള്ളി അത് വാടകയിൽ അഡ്ജസ്റ്റ് ചെയ്തോളും. എന്താ യൂണിയട്ട് എന്റെ വിസയുടെ കാര്യം? ഒക്കെ ശരിയാവടാ. പാസ്പോർട്ട് ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിന്റെ സ്പോൺസർ അറബി ലണ്ടനിലേക്ക് പോയിരിക്കുക ഹണിമൂണിന്. അയാൾ വന്നിട്ട് വേണം, സമയമെടുക്കും. കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇത് തന്നെയാ പറഞ്ഞത്. 2 കൊല്ലായില്ലേ യൂണിയട്ട്. നീ ദോശച്ചട്ടിയിൽ മാവ് പിടിച്ച മാതിരി കിടന്ന് പിടക്കാറാ. ഇതിനൊക്കെ സമയമെടുക്കുന്നേ. കാശെങ്ങനത്താ യൂണിയട്ടാ? ഒന്നിടത്തേക്ക്. ജോണിയോ? ഒന്നും പറയണ്ട ജോണി. ഗോപിയുടെ വീട്ടിലേക്കല്ലേ? ഇത് കയറിക്കോളൂ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ആ ഫയലിംഗ് എടുത്തോളൂ. ശരിയായി കൊണ്ടുവന്നാ മതി. എവിടുന്ന ഫയലൊക്കെ ആയിട്ട്? മുല്ലശ്ശേരി വില്ലേജ് ഓഫീസിന് വരിക. ഇൻസ്പെക്ഷൻ ഉണ്ടായിരുന്നു. എങ്ങനെ, കോവിഡ് സുഖമാണോ? എന്ത് സുഖം ജാണി, ഫയലിൽ മുങ്ങി മരിക്കാനല്ലേ എന്റെയൊക്കെ യോഗം. ഗോപിയേട്ടനെ പോലുള്ളവരാ ഭാഗ്യം ചെയ്തവര്. നാട്ടിലൊരു ജോലി, അതും തഹസീൽദാര്. ഒരു പ്യൂണായിട്ട് കിട്ടിയിരുന്നെങ്കിൽ ഞാനിതൊക്കെ വലിച്ചറിഞ്ഞ് നാട്ടിൽ വന്നെന്നേ. വീട് പട്ടിണിയായപ്പോ ഒരു ഗതിയില്ലാതെ പോയതല്ലേ. എന്തായാലും എന്താ, എത്തിപ്പെട്ടില്ലേ. മാസം കൂടുമ്പോ 1000 വരാല്ലോ. ഇവിടത്തെ പ്രസിഡന്റിനേക്കാൾ ശമ്പളം ഉണ്ടാവില്ലേ എന്തായാലും. അതിനറവുകളുടെ തെറിയും കേൾക്കണം. പിന്നെ മരുഭൂമിയിലെ ചൂടും. വന്ന് നോക്കിയാൽ അറിയൂ ഗോപേട്ട, അതിൻ്റെ ഒരു രസം. ഗോപേട്ട വലിക്കില്ലേ? ഇതൊക്കെ കണ്ട ആരാ വലിച്ചു പോകാത്തത്? ജോണി പോയിട്ടിപ്പോ ഒരു 3 കൊല്ലമായിട്ടുണ്ടാവില്ലേ? 3 അല്ല, 5. അതിനിടയ്ക്ക് ഒരിക്കലും നാട്ടിൽ ഒന്ന് പോയി അല്ലേ? അത് വെറുതെ വിസ മാറ്റം വന്ന. ഗോപിയേട്ടൻ എന്നാ സർട്ടിഫിക്കറ്റ് തന്ന കാരണം നല്ലൊരു ജോലി കിട്ടി. അവർ തന്നെ വിസയും തന്നു. ഇപ്പൊ എന്തിലാ? ഒരു ഓയിൽ കമ്പനിയില്ല. ജോലി
കോമിറ്റ് ഇറങ്ങില്ലേ? ഞാൻ ഇവിടെ ഇറങ്ങാം. ഒന്നിടത്തു ജോണി വീട്ടിലേക്ക് ഇറങ്ങില്ലേ? ആ ഇറങ്ങാം. ഗോവിന്ദൻ വെച്ചോളൂ. കുട്ടികൾക്കുള്ളതല്ല, പോയി കളിക്ക്. അമ്മയുടെ കുളിക്കുക കഴിയാറായോ? ഇല്ല, ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. ചായ കൂട്ടിട്ടുണ്ടോ? ഉണ്ട്, അടുക്കളയിൽ ഇരിപ്പുണ്ട്. നിന്റെ കുളി ഇപ്പൊ തീരുവോ? ഇല്ല, തൈലം തേച്ച് തുടങ്ങിട്ടേ ഉള്ളൂ. ഇതാ വരുന്നു. എന്താ? ഒന്നുമില്ല. നീ വരിയന ചേച്ചിയ, നീ തൊരു തിന്നം പാടിയേ പൂ. അല്ല, എവിടുന്ന വിദേശി? ജോണി തന്നതാ. ഏത് ജോണി? നമ്മുടെ വർഗീസേട്ടന്റെ മോനെ. ചകിരിക്കാരൻ വർഗീസേട്ടന്റെയോ? നീ ഇപ്പൊ ചകിരിക്കാരൻ വർഗീസേട്ടൻ എന്നും പറയരുത്. അതൊക്കെ പണ്ട്. ഇന്ന് ആ ജോണിയുടെ കയ്യില് നിന്നെ വിലക്ക് വാങ്ങാനുള്ള പൈസ ഉണ്ട്. അവനിപ്പോ എവിടെയാ? ദുബായിലാ. എന്നാ വന്നത്? ഇന്ന് അവൻ വന്ന കാറില ഞാനിവിടെ എത്തിയത്. ആണോ? ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ? ഓ, ശവപ്പെട്ടി പോലൊരെണ്ണം. അതിലെന്തൊക്കെയാണെന്ന് ദൈവം കണ്ടു. നല്ല സാരികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാവും. എന്താ നോട്ടമുണ്ടോ? ഒന്ന് പോന്നേ. പല നസ്രാണിപ്പിള്ളയുടെ കയ്യിൽ നിന്നും സാരി വാങ്ങാനിരിക്കില്ലേ ഞാൻ? നാണമല്ലല്ലോ നിങ്ങൾക്ക്. ആ അതിനെന്താ, നമ്മുടെ വർഗീസേട്ടന്റെ മോനല്ലേ. പോരാത്തതിന് ഞാനാ അവന് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൊടുത്തത്. ഒന്നും നോക്കണ്ട, കിട്ടിയാ നിന്റെ ഭാഗ്യമാണെന്ന് വെച്ചോ. ഭാഗ്യത്തിന്റെ കാര്യമൊന്നും പറയണ്ട. ഭാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഈ വാറോലെ നോക്കി ഇവിടെ ഇരിക്കുമായിരുന്നു. ഞാൻ എത്ര തവണ പറഞ്ഞതാ നിങ്ങളുടെ പാസ്പോർട്ട് നമ്പറും ഡീറ്റെയിൽസും ആ സുധനെന്ന് അയച്ചു കൊടുക്കാൻ.
അന്നത് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾ ഇന്ന് അബുദാബിയില്ല. അവനെന്റെ സ്വന്തം അമ്മാവിന്റെ മോന. ഞാൻ പറഞ്ഞ കേൾക്കാണ്ടിരിക്കില്ല. എന്താ ചെയ്യാ? യോഗം വേണ്ടേ? ഈ തഹസിൽദാരുടെ പണിന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. പുറത്തിറങ്ങുമ്പോൾ ഉടുക്കാൻ ഒരു നല്ല സാരി ഉണ്ടോ എനിക്ക്? നല്ല മീൻകൂട്ടി ഊണ് വെച്ചിട്ട് എത്ര കാലമായി. നിങ്ങളൊന്ന് മനസ്സു വെച്ചിരുന്നെങ്കിൽ. വിസയ്ക്കൊക്കെ 10-15 കൊടുക്കണം. സുധനായാലും കൊള്ളാം, ബുധനായാലും കൊള്ളാം. പിന്നെ ഈ ജോണിയൊക്കെ കാശ് കൊടുത്തിട്ടാ പോയത്? എടി, അവൻ കള്ള ലാഞ്ചിന് പോയതാ. എങ്ങനെയാലും എന്താ, അങ്ങനെ ആണുങ്ങള്. ശരിയാ. പ്രസാദം പ്രസാദം വദനത്തിങ്കൽ കാരുണ്യം ദർശനത്തിലും മാധുര്യം വാക്കിലും മാധുര്യം വാക്കിലും ചേർന്നുള്ളവനെ പുരുഷോത്തമൻ. പ്രസാദം വദനത്തിങ്കൽ കാരുണ്യം ദർശനത്തിലും മാധുര്യം വാക്കിലും ചേർന്നുള്ളവനെ പുരുഷോത്തമൻ. പ്രസാദം വദനത്തിങ്കൽ കാരുണ്യം ദർശനത്തിലും കാരുണ്യം ദർശനത്തിലും പ്രസാദം വദനത്തിങ്കൽ കാരുണ്യം ദർശനത്തിലും മാധുര്യം വാക്കിലും മാധുര്യം വാക്കിലും ചേർന്നുള്ളവനെ പുരുഷോത്തമൻ. അച്ചായം പഠിക്കുന്നല്ല, ചിത്രം വരയ്ക്ക. മാധുര്യം വാക്കിലും ചേർന്നുള്ളവനെ പുരുഷോത്തമൻ. മര്യാദയ്ക്ക് വജ്രത്തിലും കഠിനമായ പൂവിലും മൃദുവായിടും പഠിക്കുന്നില്ലെങ്കിൽ പോയി കിടന്ന് ഉറങ്ങി. ഇറങ്ങിയിടുവതാരഹോ നിങ്ങൾക്ക് ജോണി ഒന്ന് ചെന്ന് കണ്ട് ഒരു വിസ ശരിപ്പെടുത്തി കിട്ടുമോന്ന് ഒന്ന് അന്വേഷിച്ചൂടെ? ഇനി ഇപ്പൊ വയസ്സുകാലത്ത് അതൊക്കെ വേണോ? പിന്നെ നിങ്ങൾക്ക് അത്ര വയസ്സൊന്നും ആയില്ല. നിനക്ക് തോന്നുന്നല്ലേ നിങ്ങൾക്ക് അത്ര വയസ്സൊന്നും ആയില്ലെന്നേ. എന്താ എന്ത് പറ്റി? നിങ്ങൾ എടുത്തു കളഞ്ഞേ. ഒരു നല്ല കാര്യത്തിന് പോകാൻ തുടങ്ങില്ല. ചോര പൊടിഞ്ഞിട്ടുണ്ടോ? അവരെ വീട്ടിൽ ചെന്ന് നോക്കാം. ഇവാ
റോണി ഇല്ലേ ഇവിടെ? ഉണ്ട്, മോളില്ല, വിളിക്കാം. ഓമരേ. എന്തേ? നീ പുതപ്പാകത്തുകൊണ്ട് വെച്ച് ജോണിയായിട്ട് ഇങ്ങോട്ട് വരാൻ പറ. അവൻ ചിലപ്പോ ഉറങ്ങിയായിരിക്കും. നമ്മുടെ തഹസിൽദാർ സാറ് വന്നിട്ടുണ്ടെന്ന് പറ. അവിടെ ഒന്നും ശരിക്കും ഉറങ്ങാൻ പറ്റില്ലെന്നേ, ഭയങ്കര ചൂടല്ലേ. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ഏയ്, ഒന്നും വേണ്ട. ജോണിക്ക് എത്ര മാസം ലീവുണ്ട്? എനിക്കിതൊന്നും അറിയില്ലെന്നേ. എന്തൊക്കെയാണ് അവൾ തട്ടിയുടയ്ക്കുന്നത്? മിനിഞ്ഞാന്ന് പറഞ്ഞ പെണ്ണ മഹാതെറിച്ചത്. ഞാനൊന്ന് പോയി നോക്കട്ടെ. ജോണി അപ്പച്ച വരുന്നുണ്ടോ? എന്താടി അവിടെ തട്ടി ഉടച്ചത്? അതാ കസേര മറിഞ്ഞ് വീണതാ. അവിടെ എന്താ കരാട്ടായിരുന്നു? ജോണി എണീറ്റോടി വരണുണ്ട്. അപ്പനെന്തിനെ വയസ്സുകാർക്ക് ഇങ്ങോട്ട് കയറി വരുന്നത്? കോണപ്പിടി കയറുന്ന ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതല്ലേ എന്തെങ്കിലും പറ്റിയ അമ്മച്ചു കൂടെ വീട്ടിലില്ലാത്ത. ഞാൻ ആ പെണ്ണ് എന്തൊക്കെയാണ് തട്ടി ഉടയ്ക്കണമെന്ന് നോക്കാൻ വന്നതാ. വന്നിട്ട് കുറെ നേരമായോ? ഇല്ല, ഇപ്പൊ വന്നതേ ഉള്ളൂ. കുടിക്കാൻ എന്താ വേണ്ടേ? ഓ, ഒന്നും വേണ്ട ജോണി. അത് പറഞ്ഞാ പറ്റില്ല. അപ്പാ, ഇവർ കുടിക്കാൻ എന്തെങ്കിലും കൊടുക്ക. ഞാൻ ചോദിച്ചു, വേണ്ടാന്ന് പറഞ്ഞു. എന്നാലും അങ്ങനെ അല്ലല്ലോ. കൊടുക്കാം. ജോണി വല്ലാതെ തടിച്ചു കേട്ടോ. പത്മേടത്തി മോശമല്ല. അവിടെ ഇപ്പൊ ഇത്ര മെലിഞ്ഞിരിക്കുക. ഇതിലും തടിയുണ്ടായിരുന്നു. ആണോ? ജോണി വന്നു എന്നറിഞ്ഞതുപോലെ ഇവൾക്ക് നിന്നെ ഒന്ന് കാണണമെന്നൊരു കമ്പം. ഗൾഫിലെ കാര്യങ്ങളൊക്കെ അറിയാനാത്രേ. അവിടെ എങ്ങനെയാ? നല്ല ചൂടുണ്ടോ? അസലായി ചൂടുണ്ടോന്ന് ഒന്നും പറയണ്ട ചേച്ചി. പുറത്തിറങ്ങിയ രോമം കരി. പിന്നൊരു സമാധാനമുള്ളത് പുറത്തിറങ്ങണ്ട എന്നുള്ളതാ. എല്ലായിടത്തും എയർ കണ്ടീഷന്. ഓഫീസില്, കാറില്, ഫ്ലാറ്റില്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെന്താ, സുഖമല്ലേ? എന്നാലും നമ്മുടെ നാട്ടിലെ സുഖമൊന്നും വേറെ തന്നെ. ഇതെല്ലാം അവിടുന്ന് കൊണ്ടുവന്നതാണോ? അതെ, ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ? ഏയ്, കസ്റ്റംസുകാർ 5000 രൂപ ഡ്യൂട്ടി അടിച്ചു, 2000 രൂപ കൈക്കൂലി. നമ്മുടെ കസ്റ്റംസുകാരുടെ കാര്യമൊന്നും പറയണ്ട. ഈ പേപ്പർ കാർഡിന് മാത്രം 2500 രൂപയോളം ഡ്യൂട്ടി അടിച്ചു. പിന്നൊരു ഒളിമ്പസ് ക്യാമറ, അത് കഴുത്തിലിട്ട് പോകുന്ന കാരണം അവര് കണ്ടില്ല. സ്വർണം വല്ലതും? ലൈ ചെയിൻ. പത്ത് തൊലയുണ്ട്. ഇത് ഞാൻ ഒരു ക്യാമറ ചെയ്ത് വെച്ചിരുന്നു. സ്വർണത്തിനൊക്കെ എന്ത് വിലയുണ്ട് അവിടെ? തൊലയ്ക്ക് ഏതാണ്ടൊരു 600 ദിർഹം വരും. ഓഹോ, അത്രയും ഉണ്ടല്ലേ. വേറെ എന്തൊക്കെ? പിന്നെ രണ്ട് കിടക്ക കൊണ്ടുവന്നു. അത് വളരെ ചീപ്പാണ് അവിടെ. 40 ദിർഹം കൊടുത്താൽ നല്ല ഒന്നാം തരം കിടക്കയായി. പിന്നെ ചില ഡ്രസ്സുകള്, സാരികള്. നിങ്ങൾ ഇരുന്ന് വർത്താനം പറ. ഞാൻ ഇപ്പൊ വരാം. വല്ല മീനും കിട്ടുമെന്ന് നോക്കാം. മീനിനൊക്കെ ഇപ്പൊ തീ പിടിച്ച വിലയാ. ഞാൻ കൊണ്ടുവന്ന ബനിയനത്. സാരിക്കൊക്കെ എങ്ങനെയാ അവിടെ? ചീപ്പാണോ? 10-20 ദിർഹം കൊടുത്താൽ നല്ല ഒന്നാം തരം സാരി കിട്ടും, പോളിസ്റ്റർ. പക്ഷേ കസ്റ്റംസുകാരുടെ ശല്യമാണ് ഭയങ്കരം. ഗ്രഹണി പിടിച്ച പിള്ളേര് ചക്കക്കൂട്ടാൻ കണ്ട മാതിരിയാ. കാണുന്നതൊക്കെ അവർക്ക് വേണം. അതാലോചിക്കുമ്പോഴാ ഒന്ന് കൊണ്ടുവരട്ടാന്ന് തോന്നുക.
പക്ഷെ രണ്ടു മൂന്നും കൊല്ലം കൂടി നാട്ടി വരുമ്പോ എങ്ങനെ കൈയും വീശി വരിക? അത് ശരിയാ. ഗോപിയേട്ടന് ഒരു സ്മാൾ കഴിച്ചൂടെ? അയ്യോ വേണ്ട ജോണി, ഗോപിയേട്ടൻ കുടിക്കില്ല. ഏതാ സാധനം? എ വിസ്കി ഓഫ് എമോൺസ്. ഒന്ന് നോക്കാല്ലേ? ദേ നിങ്ങളെ താങ്ങി എടുത്തോണ്ട് പോകാനൊന്നും എനിക്ക് വയ്യ കേട്ടോ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഓവനേ ഓവനേ, നീ മുകളിൽ പോയി ആലമാര് തുറന്ന് അതിന്റെ താഴത്തെ കല്ലില് ഇരുമ്പിലെ അയർത്തുണ്ട. ഇവളെ ആള് സ്മാർട്ടാണല്ലോ. അപ്പൻ എവിടുന്നോ കൊണ്ടുവന്നതാ, എത്ര ദിവസം നിൽക്കുമെന്ന് കർത്താവിനറിയാം. ജോണിക്കൊരു കല്യാണമൊക്കെ കഴിക്കണ്ടേ? അടുത്തണ വരുമ്പോ നോക്കണം. ഇതെടുത്തു, ഇതിൻ്റെ അടുത്ത് വെള്ളവും ഗ്ലാസും കൊണ്ട്. ഇതിനെന്ത് വില വരും? 120 ദിർഹം. ഓഹോ, എനിക്ക് വേണ്ട. കുഴപ്പമൊന്നും ചെയ്യില്ല, ശരീരത്തിന് നല്ലതാ. വേണ്ട. എങ്ങനെയാ ഇപ്പോ ജോലിക്കൊക്കെ വലിയ സ്കോപ്പ് ഉണ്ടോ? വലിയ ബുദ്ധിമുട്ടാണെന്നേ, എന്നാലും ചാൻസ് ഇല്ലാവില്ല. പൈസ കിട്ടാൻ വല്ല വഴിയുണ്ടോ ജോണി? ആർക്കാ? എനിക്കാ. അതെന്നെ കിട്ടാനൊക്കെ ഉണ്ട്. അറബിക്ക് നല്ല കാശ് കൊടുക്കേണ്ടി വരും. ആണോ? പിന്നെ എന്തെങ്കിലും കൈത്തൊഴിൽ അറിഞ്ഞിരുന്നാൽ കമ്പനി വിസ കിട്ടിയെന്ന് വരും. അവിടെ ഇപ്പൊ എന്തിനാ കൂടുതൽ സ്കോപ്പ്? എന്തെങ്കിലും തരത്തിലുള്ള കൈത്തൊഴിൽ അറിയാമെങ്കിൽ നല്ലതാ. നോക്കോ ബേട്ട, ടൈപ്പ് റൈറ്റിംഗ് അറിയാമെങ്കിൽ ജോലി കിട്ടാൻ ഇടയുണ്ട് വിസയും. പിന്നെ വലിയ അധ്വാനമുള്ള ജോലിയൊന്നും അല്ല. വെയിലും ചൂട് നിൽക്കണ്ട. സുഖം. അത് ശരി, നമുക്കിറങ്ങാം. നേരെ ഒരുപാടായി, കുട്ടികൾ സ്കൂളിൽ വിട്ട് വരും. ഇപ്പൊ ഗോവിട്ടിന് ഓഫീസില്ലേ? പിന്നെ ജോണിയെ കാണാൻ വേണ്ടി ഇന്ന് ലീവ് എടുത്തു. ഇവള് പറഞ്ഞിട്ടാ എന്റെ പ്രേമ ഹാജർ. ഇവള് പറഞ്ഞാ ഞാൻ എന്തും ചെയ്യും. ഗോപിയേട്ടൻ ഒന്നുകൂടാവാ. വേണ്ട, ഇപ്പൊ തന്നെ ആയിട്ടുണ്ട്. ഞങ്ങൾ പോട്ടെ ജോണി. ആ ഇരിക്കിരിക്ക്, ഞാനിപ്പോ വരാം. Thank you.
ബോറായി കാണിക്കുന്നത്. ആ വിസയുടെ കാര്യം ചോദിച്ച് ശരിയാക്കുന്നേ. എന്തിനാ? എനിക്ക് വേണ്ടി എല്ലാം ശരിയാവും. എവിടെ ചേർന്നത്? കുറച്ചുകൂടെ ചേർന്ന്. ജോണി വീട്ടിലേക്കൊക്കെ നടങ്ങുന്നേ. തീർച്ചയായിട്ടും വരാം. ഞാൻ ഈ ജോലി കഴിഞ്ഞിട്ട് വന്നാലോ. നീ എനിക്കൊരു വിസ ശരിയാക്കി തരാം. ഗോപിനെ ടൈപ്പ്റൈറ്റിംഗ് പഠിക്കൂ. എന്തെടുക്കരുത്? ആരൊന്നും എന്നെ കൊണ്ടാവില്ല. നിങ്ങൾ ഇതിന് ഇട്ടു നോക്കുന്നേ. ഒരു പയ്യനായി. ഇത് വേണോ? ഏയ്, ഒരു കുഴപ്പമില്ല, നല്ല ചേർച്ച. ദേ നോക്കി, ഇതെങ്ങനെയുണ്ട്? മോശമല്ല. എന്തായാലും എന്താ, വെറുതെ കിട്ടിയല്ലേ. അമ്മേ അമ്മേ, എനിക്കും അമ്മേ. അമ്മേ അമ്മേ, എനിക്കും അമ്മേ. ഹായ്, നല്ല മണം. നിങ്ങളുടെ കല്യാണി ടീച്ചർക്കും ഈ മണം. അലക്കി തേച്ചു വെച്ച വേറെ ഷർട്ടൊന്നുമില്ലേ? നിങ്ങളതൊന്നും ഇട്ട് പോന്നേ, നാലുപേര് കാണട്ടെ. മറക്കണ്ട, ഇന്ന് തന്നെ ചേരാൻ നിൽക്കോളൂ.
ആ കളക്ടർക്കുള്ള ലെറ്റർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞോ ലീലേ? ഇല്ല സർ, ഒരു പാരഗ്രാഫ് കൂടെ ഉണ്ട്. ലീലയ്ക്ക് സ്പീഡ് പോരാല്ലേ, മിനിറ്റിൽ എത്ര വാക്കുകൾ അടിക്കും? എന്റെ ടെസ്റ്റ് സ്പീഡ് 50 ആണ്. എത്ര കാലം എടുത്തു ഈ സ്പീഡിൽ എത്താൻ? 2 കൊല്ലം. ഓഹോ, ഒരുവിധം ടൈപ്പിംഗ് വശമാക്കാൻ എത്ര കാലം വേണ്ടിവരും? നന്നായി വർക്ക് ചെയ്യുകയാണെങ്കിൽ 6 മാസം കൊണ്ട് പഠിക്കാം. 6 മാസം വേണോ? എന്താ സാർ ചോദിക്കാൻ? എന്റെ ഭാര്യയ്ക്ക് ഒന്ന് പഠിക്കണമെന്ന് പറയും. അത് പെൺകുട്ടികൾക്ക് മാത്രമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അല്ല, ആൺകുട്ടികൾക്കുള്ള സമയം എപ്പോഴാണെന്ന് അറിയാം? 10 മണി മുതൽ 1 മണി വരെയാണെന്ന് തോന്നുന്നു. ഓ, 5 മണിക്ക് ശേഷം ആൺകുട്ടികളെ പഠിക്കാൻ സമ്മതിക്കും? ആ അറിയില്ല, ചിലപ്പോൾ സമ്മതിച്ചെന്ന് വരും. ആർക്കാ? എനിക്ക് തന്നെ. സാറിനാണെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവില്ല, 2-3 വയസ്സന്മാർ വേറെയും പഠിക്കുന്നുണ്ട്. എവിടെ നോക്കിട്ടാണ് നടക്കണേ? അല്ല സാറങ്ങോട്ടാ, അർജന്റായിട്ട് ഒരു ലെറ്റർ ടൈപ്പ് ചെയ്യാനുണ്ടായിരുന്നു. നാളെ രാവിലത്തെ പോസ്റ്റിൽ കളക്ടർക്ക് പോകാനുള്ളതാ. ആ ഓഫീസിലെ ടൈപ്പിസ്റ്റ് ആണെങ്കിൽ ഇപ്പൊ കല്യാണം കഴിഞ്ഞത്. 5 മണിക്ക് ശേഷം അവരെ പിടിച്ചിരുത്തുന്നത് ശരിയല്ലല്ലോ. രാമനാരന്താ ഇവിടെ? ഞാൻ എന്റെ മകന്റെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് ഒന്ന് ടൈപ്പ് ചെയ്യാൻ വന്നാ. അവനൊരു വിസ ശരിയായിട്ടുണ്ട്. എവിടേക്ക്? ദുബായിക്ക്. ജോലി? അതൊക്കെ അവിടെ എത്തേന്റെ തരം പോലെ അല്ലേ. എന്നാ ടൈപ്പ് റൈറ്റിംഗ് പഠിക്കാൻ പറഞ്ഞോളൂ. ഒക്കെ യോഗം പോലെ വരും, നമ്മൾ എന്ത് പഠിച്ചിട്ടും കാര്യമില്ല. പേപ്പർ ബെയിൽ നേരെ പിടിച്ചിട്ട് കൂട്ടി. ഏതാടി ഒരു അമ്മ വയസ്സുകാലത്ത് തോട്ടൊക്കെ ഉണ്ടല്ലേ കുട്ടപ്പന്റെ. അപ്പൊ ഇതിനാണ് ടൈപ്പിംഗ് പഠിക്കണമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നതല്ലേ? സാറല്ലേ? ഉണ്ട്. ആരാത്? നമ്മുടെ ആറേ ശിവശങ്കറിനാ. നിങ്ങളെടുത്ത് പഠിക്കുന്നു. ഞങ്ങൾ എത്തിച്ചോട്ടച്ചാ. വേണ്ട വേണ്ട,
എന്താ ശിവശങ്കര? ഇതാണ് സാർ 97-11 ബി സർവേ നമ്പർ ഉള്ള അക്വിസിഷൻ ഫയൽ. ആ ഞാനും നോക്കട്ടെ. പിന്നെ അടുത്ത മാസം 16-ാം തീയതി കളക്ടർ ആ ചീരന്റെ സ്ഥലം ഇൻസ്പെക്ട് ചെയ്യാൻ വരുന്നുണ്ട്. വില്ലേജ് ഓഫീസറും താനും ഒക്കെ അവിടെ ഉണ്ടാവണം. പിന്നെ ആ സ്ഥലത്തിന്റെ ഒരു സ്കെച്ച് തയ്യാറാക്കി എത്രയും വേഗം ഓഫീസിലെത്തിക്കണം. ശരി സാർ. സാറിപ്പോ ടൈപ്പ് റൈറ്റിംഗ് പഠിക്കുന്നോ കേട്ടല്ലോ. ശരാ, താനിങ്ങനെ അറിഞ്ഞു അത്? എന്റെ അനിയത്തി കോമൺ അവിടെയല്ലേ പഠിക്കുന്നത്. ഈ മെനക്കെട് ഒന്ന് പഠിച്ചു വെക്കാമെന്ന് വരും. എന്തെങ്കിലുമൊക്കെ ഒന്ന് അർജന്റായിട്ട് അയക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ഓഫീസിലെ പെട്ടെന്ന് കാലം പിടിക്കണ്ടല്ലോ. അതൊരു നല്ല കാര്യം തന്നെ സാർ. ഒരു ടൈപ്പ് റൈറ്റർ വാങ്ങിയ കാര്യം കഴിഞ്ഞു. ആ നമ്മുടെ ഇസ്മയിലിന്റെ കയ്യിൽ ഞാൻ ഒരെണ്ണം കണ്ടിട്ടുണ്ട്. അക്കരയാ കൊണ്ടുവന്നതാ? ചിലപ്പോ ചുളുവിൽ കിട്ടിയെന്ന് വരും. അവനാണെങ്കിൽ ഒരു 10 ചാക്ക് സിമെന്റ് വേണമെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. അതൊന്ന് സാറ് ശരിപ്പെടുത്തി കൊടുത്താൽ. ഏത് ഇസ്മയിൽ? സാർ അറിയില്ലേ, നമ്മുടെ തുണ്ടക്കാല മാമ്മന്റെ മോൻ. അവൻ പേർഷ്യയിലല്ലേ? ആ ഷാർജയില്. എന്തിനാ അവന് സിമെന്റ്? തൊഴുത്തുണ്ടാക്കാനാണെന്ന് തോന്നുന്നു. ആനയുടെ 2 ജെഴ്സി പശുക്കളെ വാങ്ങിച്ചിട്ടുണ്ട് ഇപ്പോൾ. പക്ഷെ കേട്ടാ സ്ഥലമില്ല. ഇപ്പൊ കേട്ടത് അട്ടം പുറത്താ. ആ ഒന്ന് വന്ന് കാണാൻ പറയും. Sarin committee has asked for an investment of rupees 3000 crores over 10 years for wiping out the backlog in maintenance work and for replacing assets such as track, rolling stock and bridges. For the next 2 years of the current plan, the committee computes the outlay of track renewal at between twice and thrice the amount set apart for the current year. Spelling C-O-R-R-E-N-T. അത് തന്നെയാണ് ഈ പത്രക്കാരും അടിച്ചു വിട്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ പഠിച്ചു പോയല്ലോ. നോക്കൂ, ഇനി അധികം വൈകണ്ട, നാളെ തന്നെ ജോണിക്ക് ഒരു കത്ത് എഴുതിക്കോളൂ. കുറച്ചുകൂടി സ്പീഡ് ആവട്ടെ. ഇപ്പൊ എഴുതിയ വിസ കിട്ടുമ്പോഴേക്കും തനിയെ സ്പീഡ് ആയിക്കോളൂ. ഇസ്മയിൽ, ഞാൻ വീട് വരെ പോയിരുന്നു, അപ്പോഴേ ഇങ്ങോട്ട് വന്നു പറഞ്ഞു. എന്താ കാര്യം? സിമെന്റിന്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. നമുക്ക് വീട്ടിലേക്ക് പോവാം. സാറേ മിനി വേണ്ടേ? നല്ല ഒന്നാം തരം സാധനം. എന്താ നിങ്ങൾ ഈ ചോദിച്ചു? നിങ്ങളുടെ കാര്യം നോക്കാൻ നമ്മൾ കൂടുതൽ മേടിക്കും. 25 രൂപയുള്ളു. എന്തെങ്കിലും അങ്ങനെ പോണു ഇങ്ങോട്ട് വരുന്നേ. മുന്തിയ സാധനം ഞാൻ തിരിച്ചു. ഇസ്മയിൽ എന്ന് വന്നു? 2 ആഴ്ചയായി. ഇപ്പൊ എവിടെ? ഷാർജയില. എത്ര മാസം ലീവ് ഉണ്ട്? ഇനി 20 ദിവസമുള്ളൂ. ഇസ്മയിൽ അവിടെ എന്തില്ല? ചെറിയ ബിസിനസ്സാ. എന്ത് ബിസിനസ്? ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ഇങ്ങനെ വെച്ചതാണോ? ആ ഇങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ പോണു സാർ. പിന്നെ വാങ്ങാൻ വരുന്നവർ അറബികളായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. പറയുന്ന വില കൊടുത്ത് അവർ സാധനം വാങ്ങിക്കൊടുക്കും.
വില വേഗുന്ന പരിപാടിയൊന്നും ഓർക്കില്ല. ഇസ്മായിൽ പോയിട്ട് എത്ര കാലമായി? 9 കൊല്ലം. ആ അപ്പോ നല്ലൊരു സേവിങ്സ് ഉണ്ടാവണമല്ലോ. എന്ത് പറയാനാ സാർ, 3 പെങ്ങന്മാരെ കെട്ടിട്ടയച്ചില്ലേ, അതിന് തന്നെ വലിയൊരു സംഖ്യയായി. പേർഷ്യക്കാരുടെ പെങ്ങന്മാർക്ക് വില കൂടുതലല്ലേ സാറേ? നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കിയില്ലേ? ഷോറതി കൃഷ്ണേട്ടന്റെ 4 ഏക്കർ തെങ്ങുംപറമ്പ് വാങ്ങിയിട്ടുണ്ട്, അവിടെ എന്തെങ്കിലും ചെയ്യണം. എന്താ സാർ, 2 പൈസ കയ്യിൽ വരുമ്പോഴേക്കും ഉണ്ടാവും എന്തെങ്കിലും ഒരു ഇടാവിടം. വേണ്ടപ്പെട്ടവൻ എന്തെങ്കിലും ആവശ്യപ്പെട്ടാ എങ്ങനെയാ കൊടുക്കാണ്ടിരിക്കുക? ബന്ധക്കാരും ശേഷക്കാരുമായി തോറ്റു. അവരെയൊക്കെ നമുക്കെങ്ങനെ മറക്കാൻ പറ്റുമോ? പാപ്പയ്ക്ക് വയ്യാണ്ടായി, ഞങ്ങൾ പത്നിയായപ്പോ ഇവരൊന്നും ഉണ്ടായിരുന്നില്ല സാർ അന്ന്. മനസ്സിലായില്ലേ ഇസ്മായില്, നമ്മുടെ തുന്നക്കാരൻ മമ്മദ് മാപ്പിളയുടെ മോനെ. പിന്നെന്താ അറിയില്ലേ? കുടിക്കാണെങ്കിലും ഇസ്മായിൽ എന്തിനാ സിമന്റ്? ഒരു തൊഴുത്തുണ്ടാക്കണമെന്ന് പറഞ്ഞ് ബാപ്പ തിരക്കൂട്ടാന്ന് പറഞ്ഞിട്ട് കുറെ കാലായി. പോകുന്നതിന് മുമ്പ് അതൊന്ന് കെട്ടിക്കൊടുക്കാന്ന് വെച്ചാ. കോയമ്പത്തൂരിൽ നിന്ന് മൂപ്പർ 2 ജേഴ്സി പശുക്കൾ വാങ്ങിക്കൊണ്ടു വന്നിട്ടുണ്ട്. ആശാരിപ്പണിയെ കഴിഞ്ഞിരിക്കുക. സിമന്റ് കിട്ടാത്തോണ്ട ഇസ്മായിൽ ഒരു കാര്യം ചെയ്യും. എത്ര ചാക്ക് വേണ്ടി വരും? 1 20 ചാക്ക് കിട്ടിയാൽ തൽക്കാലം ഒപ്പിക്കാമായിരുന്നു. ഒരു ആപ്ലിക്കേഷൻ തയ്യാറാക്കി ഓഫീസിൽ കൊണ്ടുവരും. 10 ചാക്ക് ഉടനെ ശരിപ്പെടുത്താം. ഒരാഴ്ച കഴിഞ്ഞ് ഒരു യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നാൽ ബാക്കിയുള്ളത് ശരിപ്പെടുത്താം. 1 20 ആക്ക് സിമന്റ് കൊടുക്കാൻ പാടില്ലെന്ന്. ഓഹോ, നിങ്ങൾക്ക് ചായ വേണോ? വേണ്ട. മോർണിംഗ് ഒന്ന്. മോനെ എത്രയില പഠിക്കണേ? 2 ല. പാപ്പാക്ക് എങ്ങനെ, അസുഖമൊന്നുമില്ലല്ലോ? ഇല്ല. പുറത്തേക്കൊക്കെ ഇറങ്ങാറുണ്ടോ? അസലായി മൂപ്പറിലെ എന്നാണ് കോയമ്പത്തൂരിൽ പശുക്കളെ വാങ്ങിക്കൊണ്ടത്. ഒരു കുഴപ്പമില്ല, നല്ല ആരോഗ്യം. ഞങ്ങളുടെ ജാക്കറ്റ് ഒക്കെ തയ്ക്കാൻ അമ്മ മൂപ്പരുടെ കയ്യിലേ കൊടുക്കൂ. സൈനബിന്റെ സുഹറയൊക്കെ ഇവിടെ ഉണ്ടോ? സൈനബ പോയിട്ടില്ല, സോറമെന്നാണ് ഒന്ന് പോയതേ ഉള്ളൂ. അവളെ തൃത്താലയ്ക്കല്ലേ കെട്ടിച്ചിട്ടുള്ളത്? ഞങ്ങൾ ഒന്നിച്ചാ കൃഷ്ണമാസ്റ്റർ സ്കൂളിൽ 7ാം ക്ലാസ് വരെ പഠിച്ചത്. തത്ത പറയാറുണ്ട് പുതിയ വീട് പണിയിച്ചിട്ടിപ്പോ 3 കൊല്ലമായിട്ടുണ്ടാവില്ലേ? ആ എന്തായി അതിനാ? ഒരുപാട് കാശായി, 3.5-4 രൂപയോളം. ഇപ്പോഴാണെങ്കിൽ അതിന്റെ ഇരട്ടിയോളമെങ്കിലും ആവും. എന്താ സംശയം? അന്ന് കഴിഞ്ഞത് ഭാഗ്യായി. ഇസ്മായിൽ മനക്കിലെ പറമ്പ് ചോദിച്ചു എന്ന് കേട്ടല്ലോ. ചോദിച്ചു, പക്ഷെ അവര് വലിയ വില പറയണേ. വീട്ടിലേക്ക് ഒരു റോഡ് ആവശ്യമുള്ളതുകൊണ്ട് എന്ത് വില പറഞ്ഞാലും ഞങ്ങൾ എടുക്കുന്ന അവർ കരുതിയിട്ടുള്ളത്. അവർ എത്രയാ പറയണേ? സെന്റിന് 10,000 വെച്ച്. ഇതെന്താവല്ലോ, ന്യൂയോർക്ക് പറ്റുവാണ്. അതിത്തിരി കടന്നു കൈയായി പോയി. നിങ്ങളല്ലാതെ അതിപ്പം വേറെ ആരും വന്ന് വാങ്ങാൻ പോണില്ല. ഞാനൊരല്പം പിന്നോട്ട് നിൽക്കായിപ്പോ. ഇനി ഞാൻ തിരുമേനി വന്നിരുന്നു. നാരായണ നമ്പൂതിരിക്ക് ഒരു വിസ വേണമെന്നും പറഞ്ഞു. അപ്പൊ ഞാനും ഒരു വില പറഞ്ഞു. മകൻ നക്സലായിട്ട് 4 ചുറ്റു അത്രേ. എങ്ങനെയെങ്കിലും അവനെ കൊണ്ടുപോകണമെന്നാ മൂപ്പര് പറയണേ. 25,000 പറഞ്ഞപ്പോ മൂപ്പര് വഴിക്ക് വന്നു. ഇപ്പൊ തലം വേണമെങ്കിൽ ഒരു 7,000 തരാമായിട്ടുണ്ട്. ഒരു വിസ എടുത്തു കൊടുക്കണമെന്ന് മാത്രം. ഒരു വിസയ്ക്ക് ശരിക്കും എന്ത് വരും? പല മാതിരിയാണെന്നേ, 10-15 കൊടുക്കേണ്ടി വരും ചിലപ്പോ. ഈ സ്പോൺസറുടെ പ്രോബ്ലം ഇപ്പോഴുണ്ടോ അവിടെ? അതൊന്നും വലിയ പ്രശ്നമല്ല, ജോലിക്കൊക്കെ ഇപ്പോഴും സ്കോപ്പ് ഉണ്ടല്ലേ. അതൊക്കെ ഓരോരുത്തരുടെ ഭാഗ്യ. ചിലപ്പോ നല്ല ജോലി കിട്ടും, നല്ല ശമ്പളവും. പിന്നെ എന്തെങ്കിലും കൈത്തൊഴിൽ അറിഞ്ഞിരുന്നാൽ നല്ലതാ. എങ്ങനെ, ഈ ടൈപ്പ് റൈറ്റിംഗ് പഠിച്ചവർക്കൊക്കെ വല്ല മെച്ചമുണ്ടോ അവിടെ? ഒരു കാര്യവുമില്ലെന്നേ. ഒരു ടൈപ്പിസ്റ്റിന് ഏറ്റവും കൂടിയാൽ 1500 ദൃഹം കിട്ടും. അതുകൊണ്ട് എന്താവാനാ, ഭക്ഷണവും താമസവും കഴിഞ്ഞാ പിന്നെ ബാക്കി ഒന്നും ഉണ്ടാവില്ല.
ഇപ്പൊ പോരാത്തതിന് ഓഫീസുകളിലൊക്കെ ടൈപ്പിസ്റ്റുകളായി ലബനാനികളെ മിസ്റ്റുകളെയാണ് വെക്കുന്നത്. എല്ലാ ജോലികളിലും അറബികളെ നിയമിക്കാനല്ലേ ഇപ്പോഴത്തെ ട്രെൻഡ്, പ്രത്യേകിച്ച് ഓഫീസുകളിൽ. അതുകൊണ്ട് ടൈപ്പ് റൈറ്റിംഗ് അറിഞ്ഞതൊന്നും ഒരു കാര്യമില്ല. പിന്നെ വേറെന്ത് പഠിച്ചാലാണ് അവിടെ രക്ഷ? തുന്നക്കാർക്ക് നല്ല ചാൻസ്, ജോലിയും കിട്ടും. ഇനിയിപ്പോ ജോലി കിട്ടിയില്ലെങ്കിൽ തന്നെ ഒരു മെഷീൻ എടുത്ത് വെച്ച് കോൺട്രാക്റ്റിൽ തുന്നിക്കൊടുത്താ അവന് കഴിയാനായി. ഒരു പാന്റ് തുന്നിക്കൊടുത്താ 40-60 ദ്രഹം കിട്ടും, ഒന്നും അറിയില്ല. ഈ 60 ദ്രഹം വെച്ചാൽ എത്ര രൂപ ഉണ്ടാവും? ഒരു 150 രൂപയോളം വരുമല്ലേ. ആ ഏതാണ്ട്. ഞാനൊന്ന് അങ്ങോട്ട് വന്നാലോ ഇസ്മായില്, സാർ ഇത്രയും നല്ല ജോലി കളഞ്ഞിട്ടോ അങ്ങനൊക്കെ പറയാം. ഇവിടെ ജീവിച്ചു പോണ്ടേ? എന്താ ഇപ്പൊ സാധനങ്ങളുടെ വില? നിങ്ങളുടെ ശമ്പളം കൊണ്ട് 10 ദിവസം കഴിയാൻ ഒക്കില്ല. പറ്റുമെങ്കിൽ ഒരു വിസ ശരിയാക്കി കൊടുക്കുന്നേ. നിങ്ങൾക്കൊക്കെ പെട്ടെന്ന് സാധിക്കില്ലേ? കാര്യമായിട്ടാണോ? ആ കാര്യമായിട്ട് തന്നെ. എന്നാലും ഒരു പാസ്പോർട്ട് എടുക്കാൻ നോക്കായിരുന്നില്ലേ? അതൊക്കെ എന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നാ ഞാൻ പോകുമ്പോ ആ പാസ്പോർട്ട് ഡീറ്റെയിൽസും തന്നാ മതി. വിസയുടെ കാര്യം ഞാൻ എഴുതാം. പിന്നെ തുന്നലൊന്നും പഠിച്ചിരിക്കുന്നതല്ല, സാറിന് വേറെ എന്തെങ്കിലും ജോലി കിട്ടുന്ന വരും. ഒന്നും ശരിയായില്ലെങ്കിൽ അപ്പൊ ഞാൻ വരട്ടെ. ഊണ് കഴിച്ചിട്ട് പോവാം. വീട്ടില് ബാപ്പ കാത്തിരിക്കുന്നുണ്ടാവും. വരട്ടെ. ചേച്ചി ചേച്ചി, പശു പനിയും തിന്നണോ? അമ്മേ, അച്ഛന്റെ പനി ഏതാ? പശു തിന്നണോ? അയ്യോ, പിടിക്കണി കുത്തു അമ്മേ, ഞാൻ മന്ത്രിക്കാം. അടുത്ത ബുധനാഴ്ച ഭാസ്കരന്റെ മോളുടെ കല്യാണം, ഓർമ്മയുണ്ടോ? അതിനെന്താ? അതിനെന്താന്നോ? കല്യാണത്തിന് പോണെന്നുണ്ടെങ്കിൽ ബാങ്കിൽ വെച്ച് എന്റെ ആഭരണങ്ങളൊക്കെ എടുത്തോണ്ട് വരണമെന്ന്. അതിനിപ്പോ ഞാൻ വിചാരിച്ച എന്താ മാർഗം? എന്നാ പിന്നെ കല്യാണത്തിന് പോകണ്ടെന്ന് വെക്കണം. പോവാതിരിക്കാൻ പറ്റുമോ? ആഹാ, കയ്യിലും കഴുത്തിലൊന്നും ഇല്ലാതെ പോവാൻ എന്നെ കൊണ്ടാവില്ല. എത്ര ആളുകൾ വരുന്ന സ്ഥലമാണെന്ന് അറിയോ? ഈ ദാരിദ്ര്യം എന്നാണ് ഒന്ന് തീരുന്നത്? ദാരിദ്ര്യം തീരണമെങ്കിലേ നിങ്ങളെ ഇന്ന് അക്കാപ്പുറ്റി ജോലിയുമായിട്ട് ഇരുന്ന ശരിയാവില്ല. ഈ ജോലി ആയി വെച്ചിരിക്കാം. എനിക്ക് വേണ്ടി ആരും രാജിവെക്കണ്ട. ഞാൻ എത്ര തവണ പറഞ്ഞു നിങ്ങളോട് ആ തുന്നലൊന്ന് പഠിക്കാൻ, വിസ ശരിയാക്കാമെന്ന് ഇസ്മായിൽ പറഞ്ഞല്ലേ. അല്ലെങ്കിൽ നിങ്ങളൊരു തണുപ്പന. തയ്യൽ പഠിക്കുന്നത് ആരെങ്കിലും കണ്ട മോശമല്ലേ പത്മാവതി? എന്ത് മോശം? കക്കാനൊന്നും അല്ലല്ലോ പോകുന്നത്. ആരെങ്കിലും ചോദിച്ചാൽ സ്വന്തം ആവശ്യത്തിനാണെന്ന് നമുക്ക് പറയണം. പിന്നെ ഗൾഫിലെത്തിയാൽ എന്ത് പണി ചെയ്താൽ ആരറിയാനാ? ആ ഇസ്മയിലിനെ കണ്ട് പഠിക്കും നിങ്ങൾ. ഇവിടെ തല്ലിപ്പുള്ളിയായി വീട് തീർത്ത് നടന്നിരുന്നാ. ഇപ്പൊ കാശായപ്പോ എല്ലാവർക്കും അവനെ വേണം. തയ്യൽ ടൈപ്പ്റൈറ്റിംഗ് പോലെ എത്ര പ്രയാസമുണ്ടല്ലെന്നേ. നിങ്ങൾക്കൊക്കെ പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അല്പം ബുദ്ധിയുള്ള കൂട്ടത്തിലല്ലേ? ഒന്ന് ശ്രമിച്ചു നോക്ക്. പട്ടം പഠിപ്പിക്കാൻ പോലും അറിയാൻ വയ്യാത്ത ഞാനാ ഇനി തയ്യൽ പഠിച്ച് ദുബായി പോയി സമ്പാദിക്കാൻ പോണം. എന്നാലൊന്നും വേണ്ട, നമുക്ക് ഈ ചാളക്കൂട്ടാനും കൂട്ടി പണ്ടം പണയായിട്ടങ്ങ് കഴിയാം. ഇതെങ്ങനെയാ കീറിയത്? പശു തിന്നതാ. നീ കേട്ടടച്ചില്ലായിരിക്കും, ആകെ കൂടി ഉണ്ടായിരുന്ന ഒരു ഫോറിൻ പനീനാ. ആ പാവം ജോണി തിന്നതാ. ഒരു പാവം ജോണി
എന്നെ അയക്കാന്ന് പറഞ്ഞ പുള്ളിയാ. ഇതുവരെ ഒരു കത്ത് പോലും അയച്ചിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്ര ഒരു ദിവസം ബനിയൻ ബാലമ്മാന്റെ മോൻ സുധൻ എഴുതിയാൽ അവൻ വരുമ്പോ കൊണ്ടുവരും. മാർച്ചിൽ അവൻ വരുന്നുണ്ട്. ഇനി ഇതിനെ ചൊല്ലി കണ്ണീരൊഴുക്കണ്ട. എന്നാലൊരു വിസയുടെ കാര്യം നിനക്ക് എഴുതി കൂടെ? അതിന് നിങ്ങൾ വളയിലും ചോളയിലും ഓടിക്കില്ലല്ലോ. കയ്യിൽ പഠിക്കാൻ പറഞ്ഞാൽ കേൾക്കില്ല. ഞാനെന്ത് ചെയ്യും? ഏതായാലും നോക്കട്ടെ. പിന്നെ നീ ആ സുധന്റെ അഡ്രസ് നീ തന്നെ. എന്തിനാ? ഇങ്ങോട്ട് എടുക്ക്. അവൻ വരുമ്പോ എനിക്കില്ല സാധനങ്ങൾ കൊണ്ടുവരാൻ എഴുതാനാ. എന്ത് സാധനങ്ങളാ? നമുക്ക് ആവശ്യമുള്ളതാടി. ശരി സാർ, പിന്നെ ഞാൻ മറ്റന്നാ പോകും. അതിനിടയ്ക്ക് കാണാൻ പറ്റിയെന്ന് വരില്ല. ആണോ? എന്നാ ഞാൻ പാസ്പോർട്ട് ഡീറ്റെയിൽസ് അങ്ങോട്ട് കൊടുത്തേക്ക്. ശരി സാർ, പിന്നെ ഞാൻ പറഞ്ഞത് പഠിക്കാൻ മറക്കണ്ട. ആ നോക്കണം. എന്താ മോനെ ഇത്? എനിക്കറിയില്ല. അച്ഛപ്പൻ കൊള്ളിപ്പോന്നാ തോന്നണ. നല്ല മനന്റെ കൊട്ട. ഞാൻ പോവാ. നിക്കു മോനെ, ഒന്ന് തിന്നുപോയിക്കോ. മോൾക്ക് ഇസ്മായിലിക്കാന്റെ വീട് അറിയോ? ഇന്നാളിവിടെ മോട്ടോർ സൈക്കിളിൽ വന്നില്ലേ പുലിത്തോല് പോലുള്ള ഷർട്ടൊക്കെ ഇട്ട ഒരു ഗൾഫൻ? മനസ്സിലായി. ഞങ്ങളുടെ സ്കൂളിന്റെ മുൻപിലുള്ള ആ പച്ച പെയിന്റ് അടിച്ച വീടല്ലേ? ആ അത് തന്നെ. അവിടെ പോയി ഇത് മോൾ അയാൾക്ക് കൊടുക്കണം. അച്ഛൻ തന്നാണെന്ന് പറഞ്ഞാൽ മതി. എനിക്കെന്നാ മോട്ടോർ സൈക്കിളിന്റെ പിന്നിൽ കയറി വരാല്ലോ. അതിന് നീ ഇത്തിരി കൂടെ വളരട്ടെ. അവിടെ തന്നെ മതി.
മാറ്റി. നമസ്കാരം സാർ. എന്തായി തീർന്നോ? ഇല്ല സർ, കുറച്ചുകൂടി ഉണ്ട്. താനൊരു കാര്യം ചെയ്യ്, ഞാൻ നാളെ ലീവാ, മറ്റന്നാൾ കളക്ടറേറ്റിൽ. അതുകൊണ്ട് വെള്ളിയാഴ്ച ഓഫീസിലേക്ക് വരും, പിന്നെ വരുമ്പോ ആ സ്കെച്ച് കൊണ്ടുവരണം. ആ നികുതി പിരിവൊക്കെ എന്തായി? ആയി വരുന്നു സാർ. അടുത്ത ആഴ്ച ഞാൻ വരുമ്പോ എല്ലാം ശരിയായിട്ടുണ്ടാവണം. എല്ലാം ശരിയാക്കാം സാർ. ആ അപ്പൊ ശരി. ഗോവാലിനാ തയ്ക്കാനറിയോ? അത് നമ്മൾ അച്ചുണ്ണിയല്ലേ, ആരെ തയ്യൽ പഠിപ്പിക്കും? അവ അറിയില്ല, ഒന്ന് ചോദിച്ചോ. ഇവിടെ തയ്യൽ പഠിപ്പിക്കും ആർക്കാ? അങ്ങേരിക്ക പകലുണ്ടാവില്ല, രാത്രിയാണെങ്കിൽ പഠിപ്പിക്കാം. പക്ഷെ രാത്രിയെ പറ്റുന്ന പറയുന്നു. ശരി. ഇതിൽ ബാറ്ററി കുറവാണ് കേട്ടോ. സാരമില്ല, നിങ്ങൾക്ക് ഈ പഠിത്തം കാലത്താക്കിക്കൂടെ? അതിന് അയാൾക്ക് സൗകര്യം വേണ്ടേ? നീ വാതിലടച്ചിടന്ന് ഉറങ്ങ. സാറോ വരണം സാർ, ഇരിക്കണം. വെറുതെ അറിയാൻ വേണ്ടി ചോദിക്കുക, സാർ ഇപ്പോ എന്തിനാ പഠിക്കണത്? ഒരു കലയല്ലേ, ചുമ്മാ പഠിച്ചിരിക്കാവുന്ന് കരുതി. ആ എന്നാ സാർ ഇങ്ങോട്ടിരി. ആദ്യമായിട്ട് വേണ്ടത് തൊട്ട് നിറയെ വയ്ക്ക. 37 വർഷം പഴക്കമുള്ള മെഷീനാ, ഞാനിത് വേറെ ആരെയും തൊട്ടിച്ചിട്ടില്ല, പിന്നെ സാറായത് കൊണ്ടാ. ആരാ ഈ പുതിയ കുറ്റാച്ചുണ്ടേട്ടാ? നീ അറിയില്ലേ, നമ്മുടെ തഹസിൽദാരാ. അയ്യോ എനിക്ക് മനസ്സിലായില്ല. സാറിന് തയ്യൽ ഒന്ന് പഠിക്കണമെന്ന്. നല്ലതാ, എന്നാ ഞാൻ ഇറങ്ങട്ടെ.
നമുക്ക് വേണ്ടപ്പെട്ടൊരു പയ്യനാ രാഷ്ട്രീയ. എന്നാ മന്ത്രിയാവാന്ന് അറിയില്ല. രണ്ടുകെട്ട് പീഡിയും തീപ്പറ്റി. വത്സലേ അവർക്ക് എന്താ വെച്ചാ കൊടുക്ക്? ഇത് നമ്മുടെ തഹസിൽദാരാ തയ്യൽ പിടിക്കാൻ വന്നിരിക്ക. നമുക്ക് അകത്തിരുന്ന് പഠിക്കാൻ പറ്റുമോ? എന്തേ അല്ല ആളുകൾ കണ്ടാൽ അതിനെന്താ പിടിക്കുമോളെ? സാറിങ്ങോട്ട് പോരേന്നേ. ഒരുപാട് ദൂരം ഉണ്ടെന്നേ. ചോറ് വേണ്ടട്ടെ? വേണ്ട, എനിക്കൊന്ന് കുളിക്കണം. നീ ആ സോപ്പും തോറ എല്ലാം അകത്തുണ്ട്. എന്താ പതിയില്ലാത്തൊരു കുളി? കയ്യിൽ നിന്ന് കടം മേടിച്ച് വളരേണ്ട ഒരു കാര്യമില്ല. ഉള്ളത് കിട്ടാ മതിയായിരുന്നു. ഒന്ന് കേറിന്റെ മാഷങ്ങള് വേഗം. ഒരു കാർ ഉണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു. ഞാനിന്ന് അക്കരെ പോയിട്ട് വരട്ടെ, എല്ലാം ശരിയാവും. നിങ്ങൾ പോയി വന്നത് തന്നെ. പിന്നെ നിനക്ക് ജട്ടി തയ്ക്കാനാ ഞാൻ തയ്യൽ പിടിക്കാൻ പോണത്. ടൈലർ സ്പീക്കിംഗ് സർ. ആ സ്കെച്ച് തയ്യാറായിട്ടുണ്ട് സർ. ഒന്ന് നോക്കിയിട്ട് പറയാം. ഇപ്പൊ പറയാം സർ.
ഇന്നിരുടെ ഈ ഫയലും കൊണ്ടുവരാൻ പറയും. ഒരു മിനിറ്റ് സാർ, ഇപ്പൊ പറ. ഒന്ന് വേഗം വന്നേ. ആ എസ്റ്റിമേറ്റ് ഏജന്റ് കോപ്പി എടുത്തേ. പതിനാറായിരത്തി ഇരുന്നൂറ്റി അൻപത് സാർ. 16,250. ഇല്ല സാർ, മുല്ലശ്ശേരി വില്ലേജ് ഓഫീസർ മാത്രമേ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളൂ. അതെ, നാരായണൻ നായർ. ശരിയായി വരുന്നു സാർ, അടുത്ത ആഴ്ച അയക്കാം. അതെ സാർ, ശരി സാർ. നമസ്കാരം സാർ, ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വേണം. ആ, അതിനാദ്യം നിങ്ങളുടെ വില്ലേജ് ഓഫീസറുടെ കയ്യിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊണ്ട് വരൂ, അതിനുശേഷം ഞാൻ ഇഷ്യൂ. ഇന്ന് തന്നെ കിട്ടേണ്ട ഒരു അത്യാവശ്യമുണ്ട് സാർ. അതല്ലേ ഞാൻ പറഞ്ഞത്, നിങ്ങൾ പോയി വില്ലേജ് ഓഫീസറുടെ കയ്യിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങി വരാൻ, എന്നാൽ എനിക്ക് എഴുതരാൻ പറ്റൂ. സാറിന് എന്നെ മനസ്സിലായില്ലേ? സാർ തുന്നൽ പഠിക്കാൻ വരുന്നിടത്ത് വെച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്, ഓർമ്മയില്ലേ? സാർ അനിയന് ദുബായിക്ക് പോകാൻ വിസ വന്നിരിക്കുന്നു, ഇനി 4 ദിവസമേ ഉള്ളൂ. പാസ്പോർട്ടിൽ പ്രൊവിഷൻ ചേഞ്ച് ചെയ്യാൻ ഡ്രൈവറായിട്ട് വില്ലേജ് ഓഫീസറെയും മറ്റും കാണാൻ ഇനി നേരമില്ല. ഇന്ന് തന്നെ കിട്ടിയാൽ നന്നായിരുന്നു. സാറൊന്ന് മനസ്സുവെച്ചാൽ. ആ പാസ്പോർട്ട് വരാൻ പറയും. അനുജന് എങ്ങനെയാ വിസ കിട്ടിയത്? അത് ഗ്രൂപ്പ് വിസയാ സാർ. എന്തായിട്ടാ? ഡ്രൈവറായിട്ടാ. ഓഹോ, ഇങ്ങനെ ഡീറ്റെയിൽസ് പറഞ്ഞു തരും. ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് തയ്യാറായി കൊണ്ടുവരും. അല്ല, കൊറേ നേരമായി തോന്നി നിൽപ്പ് തുടങ്ങിട്ട്. ആ രാജൻ മാഷ്, ഞാൻ ഈ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നു നോക്കിയിരിക്കുക. എന്താ, ഡ്രൈവിംഗ് പഠിക്കണമെന്ന് ഉദ്ദേശമുണ്ടോ? എന്നാലും പഠിക്കണ്ടല്ലേ പക്ഷേ, അപ്പൊ പിന്നെ ചെറുപ്പത്തിലേ ആയിക്കളാവുന്നായിരുന്നു. കാർ വാങ്ങാനുള്ള വല്ല നേരം ഉണ്ടോ? അല്ല, കാർ വാങ്ങാനുള്ള യോഗം ഉണ്ടെങ്കിൽ അതിന് ഡ്രൈവിംഗ് അറിയാത്തതുകൊണ്ട് തട്ടിപ്പുണ്ടാകുന്നു. അത് ശരി. ഞാൻ തഹസിൽദാരാ. ആ സാറോ, കൊറേ നാളായല്ലോ ഇവിടെ കറങ്ങി നടക്കണ, എന്താ പണി? ഞാൻ തയ്യൽ പിടിക്കാൻ വന്നതാ. ആരാ? ഞാനാ തഹസിൽദാരാ. സാറെന്താ വല്ലാതെ വേർത്തിരിക്കുന്നത്? ഒരുപാട് നടന്നതല്ലേ. അച്ഛനില്ലേ ഇവിടെ? എന്നാ ഞാൻ പോട്ടെ. വേണ്ട, എന്നോട് പഠിപ്പിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് വത്സരിക്കറിയോ? ഈ ഷർട്ട് വരെ ഞാൻ തുന്നും. നീ ഇവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ? അല്ലല്ലോ, സാറുമില്ലേ. സാറിവിടെ ഇരിക്കുന്നേ. അടിക്കൂ, കാണട്ടെ. ആ
അങ്ങനെയല്ല. അച്ഛനും കൂട്ടാ പോയത്? പൊന്നാനിക്ക് ചേച്ചിയുടെ വീട്ടിലേക്ക് പോയതാ. അപ്പൊ ഒന്ന് വരില്ലേ? നിന്നെ തനിച്ചാക്കിട്ടോ. സാറ് വരുമല്ലോ എന്ന് പറഞ്ഞ അച്ഛൻ പോയത്. അത് ഞാനിപ്പോ പോവില്ലേ? എന്നെ തനിച്ചാക്കിട്ടോ. ഒരു കള്ളനെ കൊണ്ടുവന്നിട്ടുണ്ട്. എവിടെ? താറലുണ്ട്. സാർ, സാർ, ഒരു കള്ളനെ പിടിച്ചോണ്ട് വന്നു കുറെ ആൾക്കാർ. രാത്രിയില്ല കള്ളനെ പിടിച്ചോണ്ട് വരുന്നത്. പോമ്പറ അല്ല സാർ, കാറില്. നല്ല പാർട്ടിന്നാ തോന്നുന്നു. കാറിലൊക്കെ കാറില. ആ എന്നാ വരാൻ പറ. ശനിയന്മാര് മനുഷ്യനൊന്ന് കിടന്നുറങ്ങാനും സമ്മതിക്കില്ല. എന്റെ ഭാര്യയുടെ കഴുത്തിലെ ചെയിൻ പൊട്ടിച്ചോടെ കള്ളനെ പിടിച്ചോണ്ടിരുന്നു. അപ്പോ താൻ ഭാര്യയുടെ കൂടെ അല്ലടോ കിടന്നിരുന്നത്? അതെ സാർ, പക്ഷേ ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. അവനെവിടെ? കാറിലുണ്ട്. കാണിച്ച, ഞാനൊന്ന് നോക്കട്ടെ. ഏയ് ഗോപാല, എനിക്ക് തമഷണ എഴുന്നേൽക്ക്. ഒരു കള്ളനെ കൊണ്ടുവന്നിട്ടുണ്ട്. നടക്ക. കേട്ടിട്ടില്ലടോ? എന്താ സാർ?
ഇറങ്ങടാ പട്ടി. അയ്യോ, ഇത് നമ്മുടെ തഹസിൽദാരല്ലേ? ഏ, അതെ സർ, ഇത് നമ്മുടെ തഹസിൽദാരാണ് നായന്റെ മകളെ. ഓടിടാ. നിങ്ങള് പോയിക്കോളൂ. എന്തിനാ കാത്തു നിൽക്കുന്നത്? അയ്യോ, ഞാൻ എന്തായി കാണുന്ന ടീച്ചറ, എന്റെ പത്മാവതി കിടന്ന് ഒച്ച വയ്ക്കാതെ ആയപ്പക്കത്തുള്ളൊരു ഉണരും ബഹളമാവും. പിന്നെ എന്താ ഉണ്ടായത്? എല്ലാം എന്റെ തുന്നൽ പിടുത്തം കാരണമാ. മനുഷ്യർക്ക് അത്യാർത്ഥി ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾ എന്തിനാ എന്റെ മക്കിട്ട് കയറുന്നത്? ഞാൻ എന്ത് പഠിച്ചു? ഇത് നല്ല കൂത്ത്. നിങ്ങൾ ആരൊക്കെ എന്നത് കാര്യം പറയുന്നേ? ഏ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. അല്ലെങ്കിൽ ഈയിടെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ എന്നോട് ദേഷ്യമാ, എനിക്കറിയാം. തയ്യല് കഴിഞ്ഞ് വരുമ്പോ കള്ളനെ പിടിക്കാൻ ഓടിയ കുറെ ആളുകള് ഇരുട്ടിലറിയാതെ എന്നെ കയറി പിടിച്ചു. അപ്പൊ നിങ്ങളുടെ നാളെ ഇവിടെ ആയിരുന്നു? ആരോട് പറയാനാടി, ആര് കേക്കാൻ? ഒക്കെ ഒരു യോഗമാ. അല്ലെങ്കിലും നിങ്ങൾക്ക് ഇപ്പൊ ശനിദശയ, ആരോ എന്റെ തല്ല് കൊണ്ടേ തീരുന്നു അന്ന് കുട്ടിപ്പണിക്കര് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ആ മാത്യു സാറൊക്കെ ആണെന്ന് തോന്നുന്നു. നീ പോയി വാതില് തുറന്നു കൊടുക്ക. സൂസൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, അവളാ പറഞ്ഞെ. എന്ത് പറ്റി? ഞാൻ ആ തയ്യക്കാരെ അച്ചുണ്ണി അവിടം വരെ ഒന്ന് പോയിട്ട് വരികയായിരുന്നു. അപ്പോഴാ ഒരു കൂട്ടം ആളുകള് കള്ളൻ കള്ളൻ എന്ന് പറഞ്ഞ് ഓടി വന്നത്. ഞാൻ നോക്കുമ്പോ ഒരുത്ത എന്നെ കടന്നൊരൊറ്റ ഓട്ടം, മറ്റുള്ളവർ വളരെ പുറകിലായിരുന്നു. തൊട്ടടുത്തുകൂടി കടന്നുപോയ ഒരിടത്തിനെ പിടിക്കാതെ ഇവിടുന്ന് മോശമാണല്ലോ എന്ന് കരുതി ഞാനും എന്റെ പിന്നാലെ ഓടി. ഇത്ര അടുത്ത് തൊട്ടു തൊട്ടില്ല എന്നായപ്പോ അവൻ എടുത്തൊരു ചാട്ടം അടുത്ത പാടത്തേക്ക്, ഒപ്പം ഞാനും ചാടി. എന്തിനു പറയുന്നു, ഒരു വേലി ഉണ്ടായിരുന്നു അവിടെ, വീണത് ഒരു കല്ല് വെട്ടാങ്കുഴിയിൽ. പിന്നെ എനിക്ക് ഓർമ്മ വരുമ്പോ ഞാൻ പോലീസ് സ്റ്റേഷനിലാ. പോലീസുകാരെന്നെ നമ്മുടെ അലക്സാണ്ടർ ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോയി. ഒന്നും പറ്റിയില്ല ഭാഗ്യത്തിന്. ഞാനവിടെ തയ്യല് പഠിക്കാൻ പോകാറുണ്ടായിരുന്നു. തയ്യലോ? എന്തിന്? ഒരു കൈത്തൊഴിലല്ലേ, പഠിച്ചിരിക്കാമെന്ന് കരുതി. എന്താണ് ശരിക്കും സംഭവിച്ചെന്ന് സാറിന് ഓർമ്മയുണ്ടോ? ഞാൻ തയ്യക്കാരൻ അച്ചുണ്ണിയുടെ വീട്ടിൽ ഒരു കാര്യത്തിന് പോയിരുന്നു. എന്ത് കാര്യം? ഒരു സ്വകാര്യ ആവശ്യമായിരുന്നു. അത് ശരി. അങ്ങനെയാണെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കേസായി കഴിഞ്ഞാൽ കോടതിയിലെത്തും, ജനങ്ങളറിയും. സാറിനെ പോലുള്ള ഒരാൾക്ക് മോശമല്ലേ അത്? അതിന് നിങ്ങൾ എന്താ വിചാരിച്ചത്? ഞാനവിടെ തയ്യൽ പഠിക്കാനാ പോയത്. അവിടെ തയ്യൽ മാത്രമല്ല, എല്ലാ പഠിത്തവും ഉണ്ട്. ഇപ്പൊ തന്നെ പത്രത്തിലൊക്കെ വന്നു കഴിഞ്ഞു. ഇത് കണ്ടോ, ഫ്രാക്ചർ വരുന്നുണ്ടായിരുന്നു സാർ. ഇല്ല, നിങ്ങളൊക്കെ പോണം.
സാറേ ഒഴിയിപ്പിക്കുന്ന നല്ലതാ. ആ കുറച്ച് കഴിയട്ടെ. അത് മതി, ആ ഒടിഞ്ഞ ഇല്ലുകളെല്ലാം ഒന്ന് കൂടിച്ചേരട്ടെ, എന്നിട്ടേ ഒഴിയിപ്പിക്കാവൂ. നിങ്ങൾ പൊയ്ക്കോളൂ, കുഴപ്പമൊന്നുമില്ലെന്നേ. ആ അച്ചുണ്ണീനെ അവിടെ പുലയാടാൻ പോയിട്ട് കിട്ടിയ കോളാന്ന് സിൽദാരാത്രേ. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. നീത്തിരി അങ്ങോട്ട് മാറി, ആൾക്കാർ കാണും. ഓ പിന്നെ എന്താ കാര്യം? നല്ല ആളാ, അന്നെന്നെ തനിച്ചാക്കിയിട്ട് എന്തിനാ കള്ളന്റെ പിന്നാലെ ഓടിയത്? അതല്ലേ തല്ലുകൊള്ളാനും കൈ ഓടിയാനും ഒക്കെ കാരണം. ഞാൻ പറഞ്ഞു കേട്ട് കിടന്നിരുന്നെങ്കിൽ വല്ല കുഴപ്പം ഉണ്ടാവുമായിരുന്നോ? ഒന്നും മിണ്ടാതിരിക്കും മനസ്സിലേ, ഇത് ഓഫീസാണ്. അതിനെന്താ? അച്ഛൻ ചോദിക്കാൻ പറഞ്ഞു എന്താ ഇപ്പൊ തയ്യൽ പഠിക്കാൻ വരാത്തെന്ന്. എന്താ ഇനി വരില്ലേ? വരാം, രണ്ടു ദിവസം കഴിയട്ടെ, നീ വെക്കോ. ഇത് അന്ന് രാത്രി അയച്ചിട്ട് പോന്ന ശക്ത ഓർമ്മയുണ്ടോ? ഇതെന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? കൊണ്ടുവയ്ക്കോ, ഞാൻ അവിടെ ഒന്ന് വാങ്ങിച്ചോളാം. അച്ഛനായിട്ട് 30 രൂപ തരാൻ പറഞ്ഞിട്ടുണ്ട് തയ്യൽ പഠിച്ചതിന്റെ. അതൊക്കെ തരാം, ഞാൻ അവിടെ വരുന്നുണ്ട് നാളെ. എന്നാ ഞാൻ പോട്ടെ. പറഞ്ഞേ. ഇതിലൊരു ഗുണം മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ആ മൂലയെ കാണുന്നതാണ് സാർ. എങ്ങനെ അങ്ങോട്ട് പോകും? ഇനി എന്നടാ സാർ പതുക്കെ. ഏതാ പെണ്ണു? അത് തുന്നൽക്കാരന്റെ മോളാണ് സാർ. അവിടെ കുളം ഉണ്ടല്ലോ അല്ലേ? ഉണ്ടുണ്ട്. ഞാൻ റിപ്പോർട്ട് ചെയ്തേക്കും. ഇനിയിപ്പോ എങ്ങനെ കയറുന്നു? ഞാൻ പിടിക്കാം. അവൾക്ക് ശാരം കുഴപ്പമുണ്ട് സാർ. ശരി, ഇന്ന് വരണേ. വണ്ടി വിടൂ. ഒരു വിരുന്നാരണ. അല്ല ആരാ ഇത്? സുധനോ? വാ, നീ വന്ന കാറാ ഇത്? നീ എന്ന് വന്നു? ഒരാഴ്ച. എത്ര മാസത്തെ ലീവ് ഉണ്ട്? 2 മാസം. വരുന്നില്ലേ? ഓഫീസിൽ പോയിരിക്ക. കുട്ടികളോ? സ്കൂളിൽ പോയിരിക്ക. വാ ഇരിക്ക. നിനക്ക് കുടിക്കാൻ എന്താ വേണ്ടത്? എന്തെങ്കിലും മതി.
ക്ഷണിക്കടാ, കാപ്പി കഴിക്കേ. അയ്യോ ഇതൊന്നും വേണ്ട, എനിക്ക് കാപ്പി മാത്രം മതി ചേച്ചി. അച്ഛൻ നിനക്ക് പെണ്ണന്വേഷിച്ചിരുന്നല്ലോ, എന്തായി? കല്യാണം കഴിക്കാനൊന്നായിട്ടില്ല എന്നെ. ആരാ പറഞ്ഞത്? പിന്നെ നീ ചെറിയ കുട്ടിയല്ലേ? ഇത് ചേച്ചിക്ക് വേണ്ടി കൊണ്ടുവന്ന. നീ അപ്പോ എന്നെ മറന്നിട്ടില്ലല്ലേ? ചേച്ചിയെ മറക്കാനോ? നല്ല കാര്യമായി. എന്താടാ ഇത്? തുറന്നു നോക്ക്. അമ്പട വീരാ, നീ ഒരു ആസാമിയാണല്ലോ. ഇത് എന്റെ പെണ്ണിന് കൊണ്ട് കൊടുത്താ മതി. ചേച്ചി ഇട്ടു നോക്കേ. ഈ സാരി കൂടി ഒന്ന് എടുത്തിട്ട് വന്നേ. ആട്ടെ. നീ എന്നാ വന്നത്? ഒരാഴ്ചയായി. സുധനു കൊടുത്തോ? കൊടുത്തു. ഞാൻ കുടിച്ചു. ആ എന്നിട്ട് ഒരു ഗ്ലാസ് കൂടി ആവണം. പിന്നെ എന്തൊക്കെ ഉണ്ട് അവിടെ വിശേഷം? തരക്കേടില്ല. ഞാൻ പഴയ കമ്പനിയിൽ നിന്ന് മാറി, ഇപ്പൊ ഒരു ഫ്രഞ്ച് കൺസ്ട്രക്ഷൻ കമ്പനിയിലാണ്. എന്താ ജോലി? ജോലി അവര് പറയുന്നൊക്കെ ചെയ്യണം, അത്ര തന്നെ. സിമെന്റിയാക്കി നോക്കാൻ പറഞ്ഞ അതും. എന്തായാലും എന്താ, നല്ലൊരു സംഖ്യ കിട്ടില്ലേ? എല്ലാം കൂടി ഒരു 4000 ദിർഹം കിട്ടും. അപ്പോ മോശമല്ലല്ലോ. ഈ 4000 ദിർഹം എന്നൊക്കെ പറഞ്ഞാൽ എത്ര ഉണ്ടാവും? ഒരു 10000 രൂപയോളം വരുമല്ലേ. അപ്പൊ വെറുതെ അല്ല നീ കാറും വിമാനമൊക്കെ മേടിച്ച് നടക്കണതല്ലേ? എങ്ങനെയെങ്കിലും ജീവിച്ചു പോകണ്ടേ ചേച്ചി? ഓ എങ്ങനെയാണോ, എനിക്കൊക്കെ അങ്ങോട്ട് വന്നാ വല്ല രക്ഷയുണ്ടോ? ഇപ്പോ ജോലി കിട്ടാനൊക്കെ വലിയ ബുദ്ധിമുട്ടായതാ. ഓ അങ്ങനെയാണല്ലേ. പിന്നെ എന്തും ചെയ്യാനുള്ള തന്റെ ഇടം ഉണ്ടാവണം, എന്നാ വഴിയുണ്ട്. ചുരുക്കം പറഞ്ഞ ചുവടെടുക്കാൻ വരെ തയ്യാറുണ്ടാവണം എന്നർത്ഥം. സുധേട്ടാ, ഇതിപ്പോ കൊട്ടണില്ല. ഇവളുടെ കയ്യിൽ ഒരു സാധനം കിട്ടിയാൽ അത് അപ്പൊ തരിപ്പണമാക്കും. എന്ത് പറ്റി? നിക്കേ നോക്കട്ടെ. ഇതാണ് ഫേർഡേ കോംബ്, ഗോവയുടെ പേര്. ഇത് മറ്റേ സ്പ്രേ. ശരി. നിനക്ക് നാളെ പോയാ പോരെ? അയ്യോ പറ്റില്ല, കുറെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ കത്തുകൾ കൊടുക്കാറുണ്ട്. ഗോവയേട്ടനെ ഒന്ന് കണ്ടിട്ട് പോകാൻ തരിക, ഇത്രയേരം കാത്തിരുന്നു. കട്ടെ, വരട്ടെ ചേച്ചി. പോകുന്നതിനിടയ്ക്ക് വരണം കേട്ടോ. ആ വരാം. അടുത്ത തന്നെ വരാടി. വരട്ടെ. ആ വരട്ടെ ചേച്ചി.
കുട്ടികൾ ഉറങ്ങിയോ? ഉറങ്ങി. ഇനി വന്നേ. എന്താ? ഇനി വാ. നീ ഇതുകൊണ്ട് പുറകിൽ നരച്ച മുടിയിലുണ്ടെങ്കിൽ പതുക്കെ ഒന്ന് ചെയ്യിക്കേ. പതുക്കെ അമൃത് ചെയ്യരുത്, പതുക്കെ. ഹായ്, ആളിപ്പോഴൊരു ശിങ്കനായിട്ടുണ്ടല്ലോ. പിന്നെ എന്തിനുള്ള പുറപ്പാടാണ്? ഒന്ന് സുന്ദരനാവാൻ തന്നെ. നീ എന്തായി കാണിക്കുന്നത്? നിങ്ങൾ അല്ലെങ്കിലും മുക്കുവല മീൻ കിട്ടിയ മാതിരിയാ. എടി, ഇത് ആ സ്പ്രേ അല്ല, പിന്നെ ഇത് വേറെയാ. നിങ്ങൾ എന്നെ കളിപ്പിക്കുക. ഇക്കണക്കിന് വെറുതെ കിട്ടിയ ചുണ്ണാമ്പാനും വാരത്തേക്കുമല്ലോ. ഓ, പിന്നെ എനക്കേ പറഞ്ഞാ മനസ്സിലാവില്ല, കൊണ്ടാലേ അറിയൂ. എന്തൊരു കോലം! നിങ്ങൾക്ക് ഇന്നലെ എന്ത് പറ്റി? ആനയ്ക്ക് മതം പൊട്ടി പോലെ അല്ലായിരുന്നു? കൊണ്ടുവന്നതാ. അതൊക്കെ പോട്ടെ.
ഇന്നലെ സുധം വന്നപ്പോ ഞാൻ അവന് നിങ്ങളുടെ പാസ്പോർട്ട് നമ്പറും ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അവൻ അടുത്ത മാർച്ചിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു വിസ അയച്ചതരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ അവൻ എന്തും ചെയ്യും. എന്നെ അത്രയ്ക്ക് സ്നേഹം. Sri K. N. Govinathan Taishaldar Chaugat is placed under suspension from service under Rule 10.1b of the KCS. He has said that he has been in the past. He has been in the past. He has been in the past. He has been ഒട്ടാരക്കര തെങ്ങന്നൂർ തിരുവല്ല ചങ്ങനാശ്ശേരി കോട്ടയം വഴി 4 മണിക്ക് പുറപ്പെടുന്ന മൂവാറ്റുപുഴ കിടക്കണുണ്ട്.